അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, വിസ്ഡം സ്റ്റുഡൻസ് സമ്മറയത്തിന്റെ അറബി ഭാഷാ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അറബിയിൽ മുഹമ്മദ് എന്ന പേര് ഇല്ല. നമ്മൾ സാധാരണ പേരുകൾ വിളിക്കാറുള്ള അഹമ്മദ്, മുഹമ്മദ്, ബഷീർ, ഫാസിൽ തുടങ്ങിയ പേരുകളൊന്നും അറബിയിലില്ല. അതായത് സുക്കൂനിൽ അവസാനിക്കുന്ന രൂപത്തിൽ അറബിയിൽ ഇസ്മുകൾ ഉപയോഗിക്കാറില്ല എന്ന് അർത്ഥം. ഉദാഹരണമായി നമ്മൾ മുഹമ്മദ് എന്ന് പറയുന്നത് തന്നെ മുഹമ്മദുൻ എന്നുള്ള പേരാണ്. നമുക്ക് ആ പേര് തന്നെ ഉദാഹരണമായി എടുക്കാം. ആയിഷ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മക്ക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചു. അവിടെ മുഹമ്മദുൻ എന്നാണ് വന്നിട്ടുള്ളത്, ലൊമ്മാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം ഇസ്മിന് ഫത്ഹ് നൽകപ്പെടുന്ന രൂപമാണ്. ബഅഥ അല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാൻ. അവിടെ മുഹമ്മദ് എന്നുള്ളതിൽ മുഹമ്മദൻ എന്നാണ് നൽകിയിട്ടുള്ളത്, ഫത്ഹാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അൻസൽ അല്ലാഹുൽ ഖുർആന അല മുഹമ്മദിൻ. ഇവിടെ മുഹമ്മദ് എന്ന നാമത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് കസറാണ്. സാധാരണഗതിയിൽ റഫ്, നസ്ബ്, ജർറ് എന്നീ മൂന്ന് രൂപത്തിലാണ് ഇസ്മുകൾക്ക് നൽകപ്പെടാറുള്ളത്. ഈ മൂന്ന് രൂപത്തിൽ മാത്രമേ ഇസ്മിന് ഹർക്കത്ത് നൽകപ്പെടാറുള്ളൂ. റഫ്ന് സാധാരണഗതിയിൽ ലൊമ്മും, നസ്ബിന് സാധാരണഗതിയിൽ ഫതഹും, ജറിന് സാധാരണഗതിയിൽ കസറും ആണ് നൽകപ്പെടാറുള്ളത്. ഇസ്മിൻ്റെ കാര്യത്തിൽ ഈ മൂന്ന് രൂപത്തിലുള്ള ഹർക്കത്തുകളെ നൽകപ്പെടാറുള്ളൂ. റഫും, നസ്ബും, ജറുമേ നൽകപ്പെടാറുള്ളൂ. നമുക്ക് ഓരോന്നും റഫും, നസ്ബും, ജറും ഒക്കെ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കാം. ആദ്യമായി റഫ്, ദഹബ റജുലു, ഒരു പുരുഷൻ പോയി എന്നാണ് അർത്ഥം. അവിടെ റജുലു, നമ്മൾ റഫിന് പല രൂപത്തിൽ നൽകപ്പെടാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി നൽകപ്പെടാറുള്ള ഇത് ലൊമ്മാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പരിചയിച്ചതും ലൊമ്മാണ് എന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്, ദഹബ റജുലു. അതേപോലെ റജാൽ മുസാഫിറു, യാത്രക്കാരൻ മടങ്ങിയ എന്നാണ് അർത്ഥം. അവിടെയും ലൊമ്മ് കാണാം. ജാഅത്തിൽ ബിന്തു, ഇവിടെയും ലൊമ്മ് കൊണ്ടാണ് ഇസ്മുകൾ റഫ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ സ്ഥലങ്ങളിലൊക്കെ ഫായിലിൻ്റെ സ്ഥാനത്താണ് ഈ ഇസ്മുകൾ വന്നിട്ടുള്ളത്. ഈ നസ്ബിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു സാധാരണയായി ഫത്ഹ് കൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. കതബ റാഷിദുൻ റിസാലത്തൻ, റാഷിദ് കത്ത് എഴുതി. റിസാലത്തൻ എന്നുള്ളത് ഫത്ഹ കൊണ്ടാണ് നസ്ബ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റിസാലത്തൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വരാറുള്ളത്, വന്നിട്ടുള്ളത്. നസറ റജുലു മിസ്കീനൻ, ഒരു പുരുഷൻ മറ്റൊരു പാവപ്പെട്ട ആളെ സഹായിച്ചു, മിസ്കീനൻ എന്നാണ്. അവിടെയും ഫത്ഹാണ്. റഅയ്തു വലദൻ, ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു, വലദൻ. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ നസ്ബ് ചെയ്യുമ്പോൾ, അതെ തൻവീനോടുകൂടി അൻ എന്ന് വരുമ്പോൾ അതിനുശേഷം ഒരു ഫത്ഹ് കൊടുക്കേണ്ടതുണ്ട്. റിസാലത്തൻ എന്നുള്ളതിൽ ഫത്ഹ് കൊടുക്കാൻ പാടില്ല. അവസാനം ത മർബൂത്ത, ആ ഇതിൽ ഉദാഹരണത്തിൽ കാണുന്ന തന് ശേഷം അലിഫ് നൽകേണ്ടതില്ല. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അലിഫ് കൂടി നൽകേണ്ടതുണ്ട്. മിസ്കീനൻ എന്നുള്ളത് അലിഫ് കഴിഞ്ഞ് നൂനിനോട് ചേർത്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ വലദൻ എന്നുള്ളതിന് ദാലിനോട് അലിഫ് ചേർത്ത് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ വേറെ അലിഫ് അടുത്തതായി എഴുതിയതാണ്. ഇതേ രൂപത്തിൽ വാവിന് ശേഷവും റാവിന് ശേഷവുമൊക്കെ അലിഫ് ഇടണം, പക്ഷേ അത് ആ അക്ഷരത്തോട് ചേർത്ത് എഴുതാൻ പാടില്ല. ഈ രൂപത്തിലാണ്
തൻവീനോട് കൂടിയുള്ള അൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചത് നസ്ബാണ്. നസ്ബ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് ഫതഹ നൽകിക്കൊണ്ടാണ്. ഇവിടെ നമ്മൾ പഠിച്ച ഉദാഹരണം അത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് ആകുമ്പോഴുള്ള ഉദാഹരണങ്ങളാണ്. ഇസ്മിന് ജർറ് നൽകാറുണ്ട്. ജറിൻ്റെ നമ്മൾ കൂടുതലായി കാണുന്ന രൂപം കസ്ർ നൽകിക്കൊണ്ടാണ്. ഉദാഹരണമായി വദഅത്തുൽ കിതാബ അല ത്വാവിലത്തി, ഞാൻ പുസ്തകം മേശപ്പുറത്ത് വെച്ചു, മേശന്മേൽ വെച്ചു. ഇവിടെ അല ത്വാവിലത്തി തന്നെ കസ്ർ നൽകിക്കൊണ്ടാണ് ജറ് ചെയ്തിട്ടുള്ളത്. അഷാറൽ മുഅല്ലിമു ഇലാ ദാരിസത്തിൻ, ഇവിടെ അത്വാവിലത്തി എന്നുള്ളത് ഒരു പ്രത്യേക കാര്യത്തെ സൂചിപ്പിക്കാനാണ് അത്വാവില എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്വാവിലത്തി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇലാ ദാരിസത്തിൻ, ഒരു വിദ്യാർത്ഥിനിയിലേക്ക് ചൂണ്ടിയെന്ന്. അവിടെ ഒന്ന് ഒരാളെ ആണ് സൂചിപ്പിക്കുന്നത്, അത് ആരാണ് എന്ന് പറയാത്തത് കൊണ്ട് അതിനെ അൻ ഇൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് അറബിയിലൊരു രൂപമാണ്. ദ എന്ന് പ്രയോഗിക്കുന്നത് പോലെയാണ് അറബിയിൽ അൽ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൽ പ്രയോഗിക്കുന്ന സ്ഥലത്ത് അൻ ഇൻ ഉൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്രയോഗിക്കില്ല. അവിടെ അ ഇ ഉ എന്നുള്ള പ്രയോഗമേ കാണാറുള്ളൂ. എന്നാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്നൊക്കെ പ്രയോഗിക്കുന്ന ബാക്കി സന്ദർഭങ്ങളിൽ അൻ ഇൻ ഉൻ എന്നുള്ള രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അഷാറൽ മുഅല്ലിമ ഇല ദാരിസത്തിൻ, ഒരു പെൺകുട്ടിയുടെ നേരെ ചൂണ്ടി എന്നാണ്. അടുത്ത ഒരു ഉദാഹരണം, ഹറജ ബഷീറുൻ ഇലൽ മസ്ജിദി, ബഷീർ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ മസ്ജിദി എന്നുള്ളതിലേക്ക് ജറി ചെയ്തപ്പോൾ ഇല കൊണ്ട് നമ്മൾ ജറി ചെയ്തു, അവിടെ നമ്മൾ കസറ് കൊണ്ടാണ് ജറ് ചെയ്തിട്ടുള്ളത്. ഇനി ജറ് ചെയ്യുന്ന വേറെ ഒരു ഉദാഹരണം മുലാഫിലൂടെയാണ്. ഒരു കാര്യത്തെ മറ്റൊരാളിലേക്ക് ചേർത്ത് പറയുന്നതിലൂടെയാണ് ഈ മുലാഫ് എന്ന് പറയുന്നത്. അതിനെ ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഒരു കുട്ടിയുടെ പുസ്തകം കിതാബുൽ വലദി, ആ കിതാബ് എന്നുള്ളതിനെ ആ വലതിലേക്ക് ചേർത്തു പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കിതാബുൽ വലദി എന്നാണ് പറയുക. അൽ ഖുർആനു കിതാബുല്ലാഹി എന്ന് നമ്മൾ പറയാറുണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെ പുസ്തകമാണ്. അതേ രൂപത്തിൽ ഇവിടെ കിതാബുൽ വലദി, ഇവിടെ ആ ചേർക്കപ്പെടുന്ന വസ്തു കിതാബ്, അതിന് നമ്മൾ ലൊമ്മ് ആണ് കൊടുക്കുക, റഫാണ് കൊടുക്കുക. എന്താണോ ആരിലേക്കാണോ ചേർക്കുന്നത് അതിനെ നമ്മൾ കസറ് ആണ് കൊടുക്കുക. ഇനി ഇതേ ഒരു രൂപം ഒരു പെൺകുട്ടിയിലേക്ക് ചേർത്ത് ആ ബാഗ് ഹഖീബത്തുൽ ബിൻതി, ആ ചേർക്കപ്പെടുന്നത് ഹഖീബത്താണ്. അത് നമ്മൾ റഫ് നൽകുന്നു, ലൊമ്മ് കൊടുക്കുന്നു, ഹഖീബത്തു. ഇനി ആരിലേക്കാണോ ചേർക്കുന്നത് ആ ബാഗ് പെൺകുട്ടിയുടേതാണ്, അതിന് നമ്മൾ ബിൻതി കസറ് നൽകുന്നു. ഇതാണ് മുലാഫുൻ മുലാഫുൻ ലേഹി. ഇവിടെയും നമ്മൾ ഇസ്മിന് ജറ് അതേപോലെ അതേ രൂപത്തിൽ കസറ് നൽകുന്നുണ്ട്. ഇസ്മിന് നൽകപ്പെടാറുള്ള നസ്ബ് ജറ് എന്നിവയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ജസ്മ് അഥവാ സുക്കൂന് ഇസ്മിന് നൽകപ്പെടാറില്ല. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അറബി ഭാഷയുടെ പുതിയ ചില വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.